നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ? നീ ഇങ്ങനെ വാശി പിടിക്കരുത്. എനിക്ക് എന്ത് വാശി? ദുർഗമ്മ എന്നെ പുറത്താക്കി, അതനുസരിച്ച് ഞാൻ ഇവിടെ ഇരിക്കുന്നു. തുളസി, നീ അമ്മ പറഞ്ഞ ഒന്നും കാര്യമാക്കണ്ട, ഞാനല്ലേ വിളിക്കുന്ന. നീ വാ. നേരത്തെ നീ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അപ്പൊ നീ ദുർഗമ്മയുടെ സൈഡായിരുന്നല്ലോ. ഞാൻ ദുർഗമ്മയുടെ മാപ്പ് പറയാതെ എനിക്ക് വീട്ടില് പ്രവേശനം ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പെന്ത് പറ്റി? ഞാൻ ദുർഗമ്മയുടെ മാപ്പ് പറയണ്ടേ? ഒന്നും വേണ്ട, നീ ഒന്ന് അകത്തേക്ക് കേറിയാ മതി. ഇല്ല, ഞാൻ വരില്ല. ഞാൻ അകത്തേക്ക് വന്നാ ദുർഗമ്മ എന്നെ ചവിട്ടി പുറത്താക്കും. ദുർഗമ്മ എന്നെ എന്ത് ചെയ്താലും നീ അത് കണ്ടുകൊണ്ട് നിൽക്കുള്ളൂ. എതിർത്തൊരു വാക്കുപോലും പറയില്ല. അതിനുള്ള ധൈര്യമൊന്നും നിനക്കില്ല. എന്റെ തുളസി, അമ്മയുടെ സമ്മതം വാങ്ങിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മയെ പറഞ്ഞത് നിന്നെ വിളിച്ച് അകത്ത് കയറ്റാ. ദുർഗമ്മ അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞു. എനിക്ക് വിശ്വാസം പോരാ, നീ കള്ളം പറയോ? കള്ളമല്ല തുളസി, സത്യം. സത്യമായിട്ട് അമ്മ പറഞ്ഞു. ദുർഗമ്മ അങ്ങനെ പറഞ്ഞു? ഞാനല്ലേ പറയുന്നത്, ഞാൻ നിന്നോട് കള്ളം പറയൂ? അങ്ങനെയാണെങ്കിൽ ദുർഗമ്മ എന്നോട് പറയട്ടെ വീട്ടിലേക്ക് കയറാൻ. നീ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? നീ നമ്മുടെ കുഞ്ഞിനെന്ന് ഓർത്തേ? അത് ഓർത്തെങ്കിലും നീ ഒന്ന് അകത്തേക്ക് വാ. ദുർഗമ്മ ഒന്ന് പറയട്ടെ, ഞാൻ കയറാം. നീ പോയി ദുർഗമ്മ വിളിച്ചിട്ട് വാ, അല്ലാതെ ഞാൻ വരില്ല. എന്തുപറ്റി? നീ പോയി വിളിച്ചിട്ടോ അവക്ക് അഹങ്കാരമാണോ? എന്താടാ നീ എന്താ മിണ്ടാതെ നിക്കുന്നേ? അവളെന്താ അകത്തേക്ക് വരാത്തത്? അത് പിന്നെ വീണ്ടും അവള് വല്ല ഡിമാൻഡും വെച്ചോ? പറയാതി, അവള് പുതിയ വല്ല ആവശ്യവും പറഞ്ഞോന്ന്. അവളെന്താ ആവശ്യപ്പെട്ടത്? പിന്നെ അമ്മ, ഞാൻ എന്ത് ചെയ്യണോന്ന്? മാപ്പ് പറയണമെന്നാണോ? അതിനീ ദുർഗ വേറെ ജനിക്കണം. അവളോട് മാപ്പ് പറയുന്ന പ്രശ്നമേ ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. അമ്മ ക്ഷമ പറയൊന്നും വേണ്ട. പിന്നെ എന്ത് വേണം? അവളുടെ കാല് പിടിക്കണോ ഞാൻ? അതൊന്നും അല്ല. പിന്നെ അമ്മ പോയി അവളോട് നേരിട്ട് പറയണം, എങ്കിലേ അവള് വീട്ടിനകത്ത് കേറൂ. എങ്ങനെ എങ്ങനെ? ഞാൻ പോയി അവളെ വിളിക്കണമെന്നോ? അങ്ങനെയാ അവള് പറയുന്നത്. അപ്പൊ നീ അത് കേട്ടോണ്ട് ഇങ്ങോട്ട് പോന്നു. നിനക്ക് എങ്ങനെ തോന്നിയോടാ ഇതെന്നോട് പറയാൻ? അവളോട് ഇത്തിരി ദയ കാണിച്ചപ്പോ അവൾ കൊത്തി കൊത്തി മുറത്തി കയറുന്നു. നിലവിളക്കും താലപ്പൊലി എടുത്ത് ഞാൻ ഇവിളെ ഇങ്ങോട്ട് ആനയിക്കാം, അത് മതിയോ? അവൾ ആരാണെന്ന് അവളുടെ വിചാരം? ഞാനൊന്ന് അയഞ്ഞപ്പോ അവള് വീണ്ടും വാശി കാണിക്കുന്നു. അവൾക്ക് അത്ര ധിക്കാരമാണെങ്കിലേ അവൾ അവിടെ തന്നെ നിക്കട്ടെ. അമ്മേ, അമ്മയ്ക്ക് അവളെ വീട്ടിനകത്തേക്ക് ഒന്ന് വിളിച്ചൂടെ? അതി, അല്ല നിന്റെ ഉദ്ദേശം എന്താ? അവളുടെ മുമ്പിൽ നീ എന്നെ നാണം കെടുത്ത് ഇറങ്ങിയിരിക്കുകയാണോ? നീ എന്തർത്ഥത്തിലാ അവളുടെ ഡിമാൻഡുമായിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? അവളുടെ ദുർവാശിക്ക് നീയും കൊടപിടിക്കുകയാണോ? ഒരിക്കലും. എന്താ ഇവിടെ നടക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ ഇവിടെ എന്താ നടക്കുന്നതെന്ന്? ഇവിടുത്തെ കാര്യങ്ങൾ പ്രിയ വിളിച്ച് അറിയിച്ചപ്പോ എന്റെ നെഞ്ചു തകർന്നു പോയി. പുറത്തെ ഇടിയുമിനിൽ നീ കാണുന്നില്ലേ, ഇത്രക്ക് ഭീകരമായ ഒരു അവസ്ഥയിൽ തുളസി തനിച്ച് പുറത്ത്, അത് നീ കണ്ടില്ലേ? കണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം. കാണാതിരിക്കാൻ നീ കണ്ണുകൊണ്ടിരുന്നല്ലോ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നീ തുളസിയെ കണ്ടിട്ടും അവളുടെ ദയനീയാവസ്ഥ അറിഞ്ഞിട്ടും നീ ഇതിനകത്ത് കൈയും കെട്ടി നോക്കിയിരിക്കുന്നു അല്ലേ? നിനക്ക് ഇതിനെ എന്ത് ന്യായീകരണോടാ പറയാനുള്ളത്? ഒന്നുമില്ല. നീ ഒരു മനുഷ്യനാണോടാ? പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നതേ ഈ വീട്ടിൽ അഭയം തേടി വന്ന പെണ്ണൊന്നുമല്ല. നീ താലി കെട്ടിക്കൊണ്ടുവന്ന നിന്റെ ഭാര്യ, അത് നിന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ,
എടാ അവള് വയറ്റ് ചുമക്കുന്നത് നിന്റെ കുഞ്ഞിനെയാ. ഇത്രയും നേരം നേരം വെളുക്കുന്നത് മുതൽ ഇതുവരെ അവൾ ആ സിറ്റ് ഔട്ടിൽ നിൽക്കുന്നു, എന്നിട്ട് ഇതൊന്നും നിനക്ക് ഓർമ്മ വന്നില്ല അല്ലേ? അച്ഛാ അത് അമ്മ. നിന്റെ ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട. ഗർഭിണിയായ നിന്റെ ഭാര്യ രാവിലെ മുതൽ ആ വരാന്തയിൽ നിന്നിട്ട് അവളെ വിളിച്ച് അകത്ത് കയറ്റാനുള്ള ഒരു മനസാക്ഷി നിനക്ക് ഉണ്ടായില്ല അല്ലേ? എടോ നീ ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയെന്ന് ഞാൻ അറിഞ്ഞില്ല. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും കലഹങ്ങളുണ്ടായാലും നന്മ കൈവിടാത്ത ഒരുത്തനായിരുന്നു നീ. നിന്റെ ആ സ്വഭാവത്തില് ഞാൻ അഭിമാനിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് നിന്നോട് അറപ്പ് തോന്നുക. നിനക്ക് എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വരുന്നത്? അച്ഛാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തുളസിയോട് അകത്ത് കയറാൻ പറഞ്ഞതായിരുന്നു, അവളത് കേട്ടില്ല. അമ്മ അവളെ പുറത്താക്കിയതുകൊണ്ട് അമ്മ വന്ന് മാപ്പ് പറയണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ ഒരുവിധം അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവളുടെ അടുത്ത് എത്തിച്ചപ്പോ അവൾ അവളുടെ ഡിമാൻഡ് അങ്ങ് മാറ്റി. അങ്ങനെ വീണ്ടും അമ്മ അവളും തമ്മിൽ പൊരുത്തപ്പെടാതായി. എന്നിട്ട് ഞാൻ പ്രിയാമ്മയെ കൊണ്ട് അമ്മയോടും തുളസിയോട് സംസാരിപ്പിച്ച് നോക്കി. അതിന് ഒരു പ്രയോജനവും ഉണ്ടായില്ല. രണ്ടുപേരും അവരവരുടെ വാശി തന്നെ ഉറച്ചു നിൽക്കുക. അച്ഛാ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നീ എന്തിന് തുളസിയെ പുറത്താക്കാൻ വേണ്ടി ദുർഗയെ അനുവദിച്ചു? അതാണ് നീ ചെയ്ത തെറ്റ്. തുളസിയെ ദുർഗ പുറത്താക്കിയപ്പോ നീ അത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. എടാ സ്വന്തം ഭാര്യയെ അവളുടെ അമ്മായിയമ്മ പുറത്താക്കിയപ്പോ നീ അത് കണ്ടോണ്ട് നിന്നല്ലോ. എടാ നീ ഒരു ഭർത്താവാണോടാ? ഭർത്താവാണെങ്കിലേ ഭാര്യയോടൊപ്പം നിൽക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.